വിഷ്ണു പ്രണയ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഫലപ്രദമായി ഇടപെട്ടെന്ന് പ്രകാശ് കാരാട്ട്. ഡിജിപിയെ മാറ്റാൻ സിപിഐഎം കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല. പ്രതിപക്ഷത്തല്ല ഇരിക്കുന്നതെന്ന് എൽഡിഎഫിലെ ചില നേതാക്കൾ ഓർക്കണമെന്നും പ്രകാശ് കാരാട്ട് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജിഷ്ണു പ്രണോയ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സർക്കാർ ഫലപ്രദമായാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്ന് സിപിഐഎം പോൾ ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. സർക്കാരിന് ഇതൊരു കളങ്കവും ഉണ്ടാക്കിയിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഡിജിപിയെ മാറ്റണമെന്ന് കേന്ദ്ര നേതൃത്വം ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല. പോലീസ് സേനയിൽ മാറ്റം വരുത്തണോ എന്ന് പാർട്ടിയല്ല സർക്കാരാണ് തീരുമാനിക്കുന്നത് എന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. As far as the issue you have mentioned about that Jishnu Pranoy case, I think that the government has acted promptly and effectively to deal with that case. I don't have to give you the steps taken. Something more has to be done probably. Two more people are in the case have not yet been arrested. I think the government and the police have assured that they are making all efforts to arrest those two people also. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൽഡിഎഫിലെ തന്നെ ചില നേതാക്കൾ നടത്തുന്ന വിമർശനങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ കാരാട്ടിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. Well, Mr. M.A. Baby has only made a general comment, but as far as some people who are partners in the LDF, they should remember they're not the opposition now. They're not leaders of the opposition. ബീഫ് വിഷയം ഉയർത്തിക്കാണിച്ച് സംഘപരിവാർ നടത്തുന്ന അതിക്രമങ്ങൾ മോദിയുടെ മൗനാനുവാദത്തോടുകൂടിയാണ്. ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് യു പിയിൽ അധികാരത്തിൽ വന്ന പുതിയ സർക്കാരിന്റെ തീരുമാനം എന്നും പ്രകാശ് കാരാട്ട് പറയുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജിഷ്ണു കേസിൽ സത്യങ്ങളാകെ തമസ്കരിക്കുന്ന പ്രചാരണങ്ങൾ നടക്കുന്നതായി സർക്കാർ. മകൻ നഷ്ടപ്പെട്ടതുമൂലം കണ്ണീരിലായ ഒരു കുടുംബത്തിന്റെ വേദന മുതലെടുത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ചിലർ നടത്തുന്നത്. ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കിയുള്ള നടപടികളാണ് സർക്കാർ എടുക്കുന്നതെന്നും PRD നൽകിയ പത്രപരസ്യത്തിലൂടെ വ്യക്തമാക്കുന്നു. അതേസമയം തങ്ങളുടെ ഭാഗം കേൾക്കാതെയുള്ളതാണ് പരസ്യമെന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ പ്രതികരിച്ചു. ജിഷ്ണു കേസിന്റെ സത്യങ്ങളാകെ തമസ്കരിക്കുന്ന പ്രചരണങ്ങളാണ് നിലവിൽ നടക്കുന്നത്. ആദ്യം മുതലേ ഗൌരവത്തോടെയാണ് സർക്കാർ ഈ കേസിനെ സമീപിച്ചിട്ടുള്ളതെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. എന്നാൽ മകൻ നഷ്ടപ്പെട്ടതുമൂലം കണ്ണീരിലായ ഒരു കുടുംബത്തിന്റെ വേദന മുതലെടുത്ത് സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ചിലർ നടത്തുന്നതെന്നും PRD നൽകിയ പത്രപരസ്യത്തിലൂടെ സർക്കാർ പറഞ്ഞു. DGP ഓഫീസിന് മുന്നിലുണ്ടായ സംഭവങ്ങളും തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ അക്രമസമരങ്ങളും സർക്കാരിനെതിരായ ഗൂഢനീക്കത്തിന്റെ പ്രതിഫലനമാണ്. ജിഷ്ണുവിന്റെ കേസ് നിഷ്പക്ഷമായും കാര്യക്ഷമമായും സർക്കാർ കൈകാര്യം ചെയ്യും. ഒളിവിൽ പോയ പ്രതികളെ വൈകാതെ പിടികൂടാൻ കഴിയുമെന്ന് പോലീസിന് ഉറപ്പുണ്ടെന്നും സർക്കാർ പരസ്യത്തിൽ വ്യക്തമാക്കുന്നു. ജിഷ്ണുവിന്റെ അമ്മയെ നിലത്തിട്ട് വലിച്ചിഴച്ചുവെന്നത് തെറ്റിദ്ധാരണാജനകമായ പ്രചരണമാണ്. ദൃശ്യങ്ങളിൽ നിന്ന് അതാണ് വ്യക്തമാകുന്നത്. ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കിയുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും പരസ്യത്തിലൂടെ വ്യക്തമാക്കുന്നു. എന്നാൽ തങ്ങളുടെ ഭാഗം കേൾക്കാതെയുള്ളതാണ് പരസ്യമെന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ പ്രതികരിച്ചു. സത്യമല്ല, ഒരിക്കലും സത്യമല്ല. പക്ഷേ ഇത്രത്തോളം ഗവൺമെന്റിന് അത് ഇഷ്ടപ്പെടും, പിണറായി വിജയനെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ പറയേണ്ട ആ ഒരു അവസരം ഇവരുണ്ടാക്കിയതിൽ ഒരുപാട് സങ്കടമുണ്ട്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ജിഷ്ണുവിന്റെ അമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും നിരാഹാര സമരം നാലാം ദിനവും തുടരുന്നു. മൈജയുടെയും അമ്മാവൻ ശ്രീജിത്തിന്റെയും ആരോഗ്യനില തൃപ്തികരമെന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അറിയിച്ചു. എന്നാൽ ഇടുപ്പിന് വേദനയുള്ളതിനാൽ കൂടുതൽ ദിവസത്തെ വിശ്രമം ഡോക്ടർമാർ മഹിജയോട് നിർദ്ദേശിച്ചു. ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്തും വരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് ജിഷ്ണുവിന്റെ അച്ഛൻ അശോകനും വ്യക്തമാക്കി. ജിഷ്ണു പ്രണയുടെ സഹോദരി അവിഷ്ണയുടെ നിരാഹാര സമരം നാലാം ദിവസവും തുടരുന്നു. അവിഷ്ണയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് നേരത്തെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഇനിയും നിരാഹാരം തുടർന്നാൽ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് സാധ്യത. ജിഷ്ണുവിന്റെ മരണത്തിന് കാരണക്കാരായവരെ പിടികൂടുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് അവിഷ്ണ. ജിഷ്ണുവിന്റെ അമ്മയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന് KK ശൈലജ. ജിഷ്ണു കേസിലെ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും സമരത്തെ ചിലർ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നും KK ശൈലജ പ്രതികരിച്ചു. ഞങ്ങൾ ജിഷ്ണുവിന്റെ കുടുംബത്തോടു കൂടിയാണ്. മാത്രമല്ല, ഈ കേസിലെ മുഴുവൻ പ്രതികളെയും മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു പ്രതിയോട് ഒരു പക്ഷപാതിത്വം ഉണ്ടാവുന്ന എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. ദുഃഖം അനുഭവിക്കുന്ന അമ്മയെ ഉപയോഗപ്പെടുത്തിയിട്ട് ആളുകൾ രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ എന്നുള്ള ബലമായ സംശയം എനിക്കുണ്ട്.
സർക്കാരിന്റെ സമനില തെറ്റിയെന്നും പത്രപരസ്യം കൊടുത്ത് ജിഷ്ണുവിന്റെ കുടുംബത്തെ അപമാനിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഈ സർക്കാരിന് സമനില തെറ്റിയിരിക്കുകയാണ്. ഈ പരസ്യത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. എല്ലാം തെറ്റും അവാസ്തവമായ കാര്യങ്ങളാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇങ്ങനെ ഒരു പരസ്യം കൊടുത്ത് ഈ കുടുംബത്തെ അപമാനിക്കേണ്ട കാര്യം എന്താണ് ഉണ്ടായത്? അവരുടെ മകൻ മരിച്ചതിലുള്ള ദുഃഖവും ആശങ്കയും പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അവരവിടെ സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത്. നിരാഹാരമിരിക്കുന്ന ജിഷ്ണുവിന്റെ സഹോദരിയെ ഉമ്മൻചാണ്ടി സന്ദർശിച്ചു. നിരാഹാരം അവസാനിപ്പിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് ഉമ്മൻചാണ്ടി. വെള്ളം പോലും കുടിക്കാതെയുള്ള നിരാഹാരം ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളൊക്കെ നിരാഹാരം ഇരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ചൂട് ഉള്ള ഉപ്പുവെള്ളം കുടിക്കും. അത് അനിവാര്യമാണ്. അത് നിരാഹാരം കിടക്കുന്ന എല്ലാവരും ചെയ്യുന്നതാണ്. ഞാൻ ഗവൺമെൻറ് കൊടുത്ത പത്രപരസ്യത്തിലെ ന്യായാന്യായങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ടുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് ഈ കുടുംബാംഗങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല? മകൻ മരിച്ച ഒരമ്മയ്ക്ക് രാഷ്ട്രീയം ഉണ്ടാകത്തില്ലല്ലോ. മകൻ്റെ മരണത്തിലുള്ള ദുഃഖമാണ് ഉള്ളത്. ഐസ്ക്രീം കേസിൽ കോടതിയിലുള്ള മൊഴികളിൽ വേദിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് വി എസിന്റെ പരിഹാസം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തലാകണം തെരഞ്ഞെടുപ്പ് ഫലമെന്നും വി എസ് പറഞ്ഞു. വി എസ് എത്തിയതോടെ എൽ ഡി എഫ് പ്രചാരണ റാലികളും ആവേശത്തിലായി കഴിഞ്ഞു. നാം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്കാണ്. എന്നാലും കേരളത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതിനാൽ സംസ്ഥാന ഭരണത്തിൻ്റെ വിലയിരുത്തലും കേന്ദ്ര ഭരണത്തിൻ്റെ വിലയിരുത്തലും നിങ്ങൾ നടത്തണം. കോൺഗ്രസുമായി സഹകരിക്കാതെ ബി ജെ പിയെ നേരിടാൻ ഇടതുപക്ഷത്തിനാകില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി. രാജ്യത്തെ മതേതര കൂട്ടായ്മ തകർക്കുന്ന സി പി ഐ എമ്മിനുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ആകണം മലപ്പുറം ഉപതെരഞ്ഞെടുപ്പെന്നും ആന്റണി മലപ്പുറത്ത് പറഞ്ഞു. രാഹുൽഗാന്ധി വൈകാതെ കോൺഗ്രസ് അധ്യക്ഷനാവുമെന്നും ആന്റണി വ്യക്തമാക്കി. കോൺഗ്രസ് നേതൃത്വത്തിലല്ലാതെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി സഹകരിക്കാതെ ഈ അത്യാവത്തിലെ നേടാൻ സാധ്യമല്ല. ഇപ്പോൾ മാസി പാർട്ടിയുടെ ഇപ്പോഴത്തെ ഈ മതേതര ഐക്യത്തെ തുരങ്കം വയ്ക്കാനുള്ള കരിങ്കാലിപ്പണിക്ക് ഒരു അവർക്ക് പുനർചിന്ത ഉണ്ടാകണമെങ്കിൽ പോലും ഇവിടെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടാകണം. ദീർഘദൂര സർവീസുകൾ ക്രമീകരിക്കുന്നതിൽ ഏകോപനമില്ലാത്തതാണ് കെ എസ് ആർ ടി സിയുടെ നഷ്ടക്കണക്കുകളെ പതിന്മടങ്ങ് ഉയർത്തുന്നത്. ഷെഡ്യൂൾ നിശ്ചയിക്കുന്നതിൽ സോണൽ ഓഫീസുകളും ഡിപ്പോകളും തമ്മിൽ ആശയവിനിമയം നടത്താത്തതാണ് ഇതിനുള്ള പ്രധാന കാരണം. വിവിധ ഡിപ്പോകളിൽ നിന്നായി ഒരേ റൂട്ടിൽ പുറപ്പെടുന്ന ദീർഘദൂര സർവീസുകളിൽ പലതും ഒരേ സമയത്താണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. ഷെഡ്യൂൾ ക്രമീകരണത്തിലെ അപാകതകൾ മൂലം സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി സർവീസുകൾ പലതും വഴിപാടുകൾ മാത്രമാകാറുണ്ട്. ഡിവിഷണൽ ഓഫീസുകൾ തമ്മിൽ ആശയവിനിമയം ഇല്ലാത്തതുമൂലം ഒരേ റൂട്ടിൽ പല ഡിപ്പോകളിൽ നിന്നും ഒരേ സമയത്ത് വാഹനങ്ങൾ പുറപ്പെടുന്നതാണ് കാരണം. ഇതോടെ കളക്ഷൻ കുറവ് വന്ന സർവീസുകൾ നഷ്ടത്തിലാവുകയാണ്. 10,000-ൽ കുറവ് കളക്ഷനുള്ള സർവീസുകൾ ഒഴിവാക്കിയുള്ള ക്രമീകരണത്തിന് നിർദ്ദേശം നൽകിയെങ്കിലും ഇത് പ്രാവർത്തികമായി തുടങ്ങിയിട്ടില്ല. നഷ്ടത്തിലോടുന്ന വണ്ടികൾ 10,000-ൽ താഴെ കളക്ഷനുള്ള വണ്ടികൾ ക്രമീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട എം ഡി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പണികൾ നടക്കുന്നുണ്ട്. ഒരു ഘട്ടം വരെയുള്ള റിപ്പോർട്ട് എം ഡിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് അംഗീകരിച്ചു വരുന്ന മുറയ്ക്ക് നമ്മൾ നടപ്പിലാക്കും. സർവീസുകൾ ഡിവിഷൻ ഓഫീസ് തലത്തിൽ പുനഃക്രമീകരിച്ചു തുടങ്ങിയെങ്കിലേ നിലവിലെ സാഹചര്യത്തിന് മാറ്റമുണ്ടാകൂ. എന്നാൽ സോണുകൾക്ക് പുറത്തുനിന്നുള്ള ദീർഘദൂര സർവീസുകളുടെ സമയമാറ്റത്തിന് സംസ്ഥാന തലത്തിലുള്ള മേൽനോട്ടം ആവശ്യമായി വരും. അത് സംസ്ഥാന തലത്തിലേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഒരു പരിധിവരെ നമ്മൾ അറേഞ്ച് ചെയ്ത് വിടുന്നുണ്ട്. അതേ സമയത്തുണ്ടാകുന്ന പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട്. ജനപ്രതിനിധികളുടെ നിർദ്ദേശത്തിൽ ഗ്രാമീണ റൂട്ടുകളിൽ യാത്രക്കാരില്ലാതെ നടത്തിവരുന്ന ലാഭകരമല്ലാത്ത സർവീസുകളും കീശ ചോരുന്നതിൽ പ്രധാന ഘടകമാണ്. ന്യൂസ് ബ്യൂറോ തൃശൂർ. വയനാട്ടിൽ ചൂട് താങ്ങാനാകാതെ ക്ഷീരമേഖല. ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭ്യമല്ലാത്തതും അന്തരീക്ഷ ഊഷ്മാവ് പ്രതിരോധിക്കാൻ കന്നുകാലികൾക്ക് സാധിക്കാത്തതും പാൽ ഉൽപാദനത്തെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തു തന്നെ പാലുൽപാദനത്തിൽ ജില്ല രണ്ടാം സ്ഥാനത്താണ്. കടുത്ത വേനൽ തുടരുന്നതിനിടെ പാലുൽപാദനത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തുന്നത്.
ക്ഷീരസംഘങ്ങൾ ശേഖരിക്കുന്ന പാലിന്റെ അളവിൽ വലിയ കുറവുണ്ടാകുന്നു. ജില്ലയിലാകെ 55 ക്ഷീരസംഘങ്ങളാണുള്ളത്. വേനൽ കടുത്തത് തീറ്റപ്പുൽ കൃഷിയെയും പാലിന്റെ കുറവ് കർഷകരുടെ വരുമാനത്തെയും ബാധിച്ചു കഴിഞ്ഞു. 2 ഡിഗ്രി സെൽഷ്യസ് താപനില ഉയർന്നാൽ തന്നെ പാലുൽപാദനത്തിൽ 10% കുറവുണ്ടാകുമെന്ന് വിദഗ്ധർ പറയുന്നു. രാവിലെയും വൈകുന്നേരവും പാലെടുക്കുമ്പോൾ അളവിൽ വലിയ കുറവുണ്ടാകുന്നുവെന്ന് കർഷകരും പറയുന്നു. തീറ്റയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈക്കോല് പോലും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. വെള്ളവുമില്ല, കൊടുക്കാനുള്ള പിന്നെ തീറ്റപ്പോലും ഇല്ല. അങ്ങനെ സാഹചര്യത്തിൽ ഇവിടുത്തെ ക്ഷീരമേഖലയിൽ പാലുൽപാദനം വളരെയധികം കുറഞ്ഞിരുന്ന സാഹചര്യമാണെന്ന് നിലവിലുള്ളത്. ജില്ലയിൽ ഇത്തവണത്തെ ശരാശരി താപനില 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2011 ഇത് 27 ഡിഗ്രി സെൽഷ്യസ് മാത്രമായിരുന്നു. മഴക്കാലം എത്തും വരെ കടുത്ത പ്രതിസന്ധിയായിരിക്കും വയനാട്ടിൽ ക്ഷീരമേഖല നേരിടുക. ന്യൂസ് ബ്യൂറോ വയനാട്. വരൾച്ച കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു പ്രദേശത്തിന് ആശ്വാസമാവുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. ലോറിയിൽ കുടിവെള്ളം ശേഖരിച്ച് വെള്ളമില്ലാത്ത പ്രദേശങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയാണ് ഇവർ. കോഴിക്കോട് കുട്ടമ്പൂരിൽ നിന്നുമാണ് മനുഷ്യത്വം നിറഞ്ഞ ഈ കാഴ്ച. ഫേസ്ബുക്കിന്റെയും വാട്സപ്പിന്റെയും ലോകത്ത് മാത്രം പുതുതലമുറ ഒതുങ്ങുമ്പോഴാണ് കോഴിക്കോട് നന്മണ്ട കുട്ടമ്പൂരിലെ ഈ യുവാക്കൾ ഒരു പ്രദേശത്തിന്റെ മുഴുവൻ സ്നേഹത്തിന് പാത്രമാവുകയും മാതൃകയാവുകയും ചെയ്യുന്നത്. വരൾച്ച കൊണ്ട് വീർപ്പുമുട്ടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്താണ് ഇവർ ശ്രദ്ധേയരാകുന്നത്. കാക്കൂർ പഞ്ചായത്തിലെ 5-6 വാർഡിൽ ഉൾപ്പെടുന്ന കായലാട്ട്, വെള്ളച്ചൽ, പുതുക്കുടിമല, തൽപ്പാടിമല എന്നീ പ്രദേശങ്ങളിലായാണ് ഇവർ വെള്ളം എത്തിച്ചു കൊടുക്കുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ അനുമതിയോടെ വെള്ളം സുലഭമായ പ്രദേശത്തെ കിണറിൽ നിന്നും വെള്ളം ശേഖരിച്ച് ലോറിയിൽ വരൾച്ചാബാധിത ഇടങ്ങളിൽ ഇവർ എത്തിച്ചു കൊടുക്കുന്നു. വെള്ളവുമായി എത്തുന്ന ഈ ലോറി കണ്ടാൽ പിന്നെ മലമുകളിൽ താമസിക്കുന്നവർക്ക് വലിയ ആശ്വാസം. ഇപ്പൊ ഈ വെള്ളം കിട്ടുന്ന ഭയങ്കര ഒരു ഉപകാരം. എല്ലാ വീട്ടിലും ഇവിടെ ഒരു വീട്ടിലും വെള്ളമല്ല, ഇവിടെ കലക്ക് വെള്ളമാണ് എല്ലാവരും കുടിക്കുന്നത്. ഈ വെള്ളം കിട്ടുന്ന വലിയൊരു ഈ കുട്ടിയൊക്കെ വലിയൊരു പുണ്യം കിട്ടും. വരൾച്ചയുടെ ഭീകരമുഖം തന്നെയാണ് ഇത്തരത്തിൽ ഒരു ചിന്തയിലേക്ക് തങ്ങളെ എത്തിച്ചത് എന്ന് ഇവർ പറയുന്നു. രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ്. അപ്പോൾ അതിന് ഒരു പരിഹാരം മുഖേനയാണ് ഞങ്ങൾ ഈ സംരംഭമായി മുന്നോട്ടിറങ്ങിയത്. കഴിഞ്ഞ വർഷം 54 ദിവസത്തോളം ഇവർ വീടുകളിൽ വെള്ളം എത്തിച്ചു കൊടുത്തിരുന്നു. ഇത്തവണയും വരൾച്ച വിട്ടുമാറുന്നതുവരെ വെള്ളം നൽകാനാണ് ഇവരുടെ തീരുമാനം. സ്പാർട്ടൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അംഗങ്ങളായ 40 യുവാക്കളാണ് നാടിന്റെ തന്നെ അഭിമാനമായി മാറിയിരിക്കുന്നത്. വരണ്ടുണങ്ങിയ പ്രദേശത്ത് പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും ഒരു കുടം വെള്ളവുമായി എത്തുകയാണ് ഈ ചെറുപ്പക്കാർ. വരാനിരിക്കുന്ന വലിയ സമൂഹത്തിന്റെ പ്രതീക്ഷ കൂടിയാണ് ഇവർ. ക്യാമറമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ വൃദ്ധൻ തെരുവു പട്ടികളുടെ കടിയേറ്റ് മരിച്ച നിലയിൽ. കാട്ടിൻപുറം സ്വദേശി കുഞ്ഞികൃഷ്ണനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിലും കയ്യിലും ആഴത്തിൽ മുറിവേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 85-കാരനായ കാട്ടുപുറം സ്വദേശി കുഞ്ഞികൃഷ്ണനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 11 സംഭവം. കഴുത്തിലും കൈക്കും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. 10 മീറ്ററോളം ചുറ്റളവിൽ പട്ടികൾ കടിച്ചു വലിച്ചതുപോലുള്ള പാടുകളുണ്ട്. വിജനമായ പാടത്താണ് മൃതദേഹം കണ്ടത്. ഒരു 5 ഏക്കർ തരിച്ചു പാടത്ത് പട്ടികൾ കൂട്ടം കൂടി കടി കൂടുന്നതും ബഹളം കൂട്ടുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴത്തേക്ക് എന്തോ കടിച്ചു വലിക്കുന്നത് കണ്ടു. അങ്ങനെ പട്ടിയെ ഓട്ടിച്ചിട്ട് നോക്കിയപ്പോൾ ഇദ്ദേഹം കമന്ന് കിടക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. വൈകിട്ട് 6 മണിയോടെ സമീപത്ത് കവലയിലേക്ക് മുടിവെട്ടാനായാണ് കുഞ്ഞികൃഷ്ണൻ പുറത്തുപോയത്. രാത്രി വൈകിട്ടും കാണാതായതോടെ ബന്ധുക്കൾ അന്വേഷിക്കുകയായിരുന്നു. തുടർന്ന് പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ആറ്റിങ്ങൽ CI സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സരോജിനിയാണ് മരിച്ച കുഞ്ഞികൃഷ്ണന്റെ ഭാര്യ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹിമാചൽ പ്രദേശിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 16 മലയാളികൾക്ക് പരിക്ക്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. ഹിമാചലിൽ മണ്ഡി ജില്ലയിൽ ടൂറിസ്റ്റുകൾ സഞ്ചരിക്കുന്ന ബസ് തലകീഴായി മറിയുകയായിരുന്നു. കൊക്കയിലേക്കാണ് ബസ് മറിഞ്ഞത്. പരിക്കേറ്റവരെ അടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹിമാചലിലെ സഞ്ചാരികളുടെ ആകർഷക കേന്ദ്രമായ കുളുവിനടുത്താണ് സംഭവം നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ മലയാളികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നു. അപകടത്തിൽപ്പെട്ടവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകി വരുന്നു. മന്ത്രിക്ക് മുമ്പിൽ സ്വന്തം ജീവിതം കവിതയാക്കിയപ്പോൾ സൂര്യപ്രഭയ്ക്കും സഹോദരങ്ങൾക്കും കിട്ടിയത് കയറിക്കിടക്കാൻ സ്വന്തമായൊരു വീടാണ്. കോട്ടയം ആശ്വാസ ഭവനിലെ അന്തേവാസികളായിരുന്ന സഹോദരങ്ങളുടെ സ്വപ്നത്തിന് മന്ത്രി AC മൊയ്തീൻ വഴിയാണ് സാക്ഷാത്കാരമായത്. കുടുംബത്തിന്റെ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ കല്യാൺ സിൽസ് ഉടമ TS പട്ടാഭിരാമനാണ് തൃശൂർ ആയൂരിൽ ഇവർക്കായി വീട് നിർമ്മിച്ചത്.
കൊലക്കുറ്റത്തിന് അച്ഛൻ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതോടെ സൂര്യപ്രഭയും സഹോദരങ്ങളും അമ്മയ്ക്കൊപ്പം തെരുവിലായിപ്പോയി. അമ്മ ശ്രീദേവി അനാരോഗ്യത്തിലായതോടെ ജീവിത ചെലവുകൾക്കായി ജോലി ചെയ്യാനിറങ്ങിയ മൂത്ത മകൾ സൂര്യപ്രഭയുടെ പഠിപ്പ് 11 ക്ലാസ്സിൽ മുടങ്ങി. തുടർന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്ന കോട്ടയത്തെ ആശ്വാസ ഭവനിലായിരുന്നു ഈ പെൺകുട്ടിക്കൊപ്പം മറ്റ് രണ്ട് സഹോദരങ്ങളുടെയും പഠനം. ഇവിടെയെത്തിയ മന്ത്രി എ സി മൊയ്തീനാണ് കുടുംബത്തിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുന്നിട്ടിറങ്ങിയത്. അപ്പൊ അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ ദുരിതമനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. അമ്മയ്ക്ക് ആരോഗ്യമില്ല, മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. അപ്പൊ രണ്ട് കുട്ടികൾ അവിടെ കോട്ടയത്ത് പഠിക്കുന്ന അങ്ങനെയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ഇത് കണ്ടു ബോധ്യപ്പെട്ടപ്പോഴാണ് സ്വാമിയോട് സംസാരിക്കുന്നത്. കുടുംബത്തിന്റെ ദുരവസ്ഥ മന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ വീട് നിർമ്മിച്ചു നൽകാൻ കല്യാൺ സിൽക്സ് ഉടമ ടി എസ് പട്ടാഭിരാമനാണ് സന്മനസ്സുമായി രംഗത്തെത്തിയത്. Hands that give is holier than the lips that pray. കൊടുക്കുന്ന കൈകൾക്കാണ് പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളെക്കാട്ടിലും മഹത്വം എന്നാണ് പറയാറുള്ളത്. അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആയുസിന്റെ സ്വപ്നമായ വീട് യാഥാർത്ഥ്യമായപ്പോൾ കുട്ടികളെ സംരക്ഷിച്ചിരുന്ന ആശ്വാസ ഭവനിലെ സഹോദരങ്ങളും നിറകണ്ണുകളോടെ ആറ്റൂരിലെത്തി. സഹായത്തിനെത്തിയവരോട് പറഞ്ഞറിയിക്കാവുന്നതിലധികം നന്ദിയുണ്ടെന്ന ശ്രീ സൂര്യപ്രഭയുടെ വാക്കുകൾ. ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്ത ഞാൻ എല്ലാവരും, എനിക്ക് എല്ലാവരുടെയും പേരൊന്നും അറിയത്തില്ല. ഞാനിപ്പോ വീടന്നെ ഞാൻ കണ്ടത് ഈ 1st തീയതി ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടു, ഞാൻ വേറൊന്നും കണ്ടില്ലായിരുന്നു. ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. ന്യൂസ് ബ്യൂറോ തൃശൂർ. തേജ ഫുഡ് പ്രൊഡക്ട്സ് വിപണിയിലിറങ്ങി. നിർമ്മാണത്തിലെയും അസംസ്കൃത വസ്തുക്കൾ തെരഞ്ഞെടുക്കുന്നതിലെ അർപ്പണ മനോഭാവവും പരമ്പരാഗത രുചിക്കൂട്ടുകളിലുള്ള നിഷ്കർഷതയും തേജസ്സിനെ മറ്റ് കറി പൗഡറുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. നിർമ്മാതാക്കൾ കൊച്ചിയിൽ വാർത്താസമ്മേളനം നടത്തി. രാസവള കീടനാശിനി ഉപയോഗങ്ങൾ കുറഞ്ഞ പാടശേഖരങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങി ശേഖരിച്ചു വയ്ക്കുന്നതിനാൽ തേജസ് ഉൽപ്പന്നങ്ങൾ രാസവസ്തു വിമുക്തമായിരിക്കും. തേജസ് ഉൽപ്പന്നങ്ങൾ ഉന്നത നിലവാരമുള്ളതും സാമ്പിൾ ചെക്കിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയവയുമാണെന്ന് തേജസ് മാർക്കറ്റിംഗ് ഡയറക്ടർ കെ സി ആൻഡ്രൂ അറിയിച്ചു. ഭൂമിയിലെ ദേവസംഗമം എന്നറിയപ്പെടുന്ന തൃശൂർ ആറാട്ടുപുഴ പൂരം ഇന്ന്. പെരുമയിൽ പേരെടുത്ത തൃശൂർ പൂരത്തേക്കാൾ പഴക്കമുള്ള ആറാട്ടുപുഴ പൂരത്തിൽ 70-ലധികം ഗജവീരന്മാരാണ് അകമ്പടിയായി എത്തുന്നത്. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മേളപ്പെരുക്കത്തോടെയാണ് ഘടകക്ഷേത്രങ്ങളിലെ പൂരങ്ങൾക്ക് തുടക്കമാവുന്നത്. വൈകിട്ട് 7:30 മുതൽ നടക്കുന്ന പൂരാഘോഷം കൈരളി VTV യിൽ തത്സമയം സംപ്രേഷണം ചെയ്യും.